നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണയത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ആവാഹന പൂജയ്ക്ക് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം നോക്കാൻ വരുമ്പോൾ ചിലർ പറയും സാധാരണ ഒരു ജ്യോത്സ്യനെ കാണുകയും 100 രൂപ 150 രൂപ കൊടുത്താൽ മതി, ഇവിടെ 1800 രൂപ ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ചു കഴിയുമ്പോൾ കുറേ ലക്ഷണങ്ങൾ പറയും, അതായത് വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യമുണ്ടോ. അപ്പോൾ ചിലർ പറയും വീട്ടിൽ നിറച്ച് സകല സ്ഥലത്ത് ഉറുമ്പാണ്, കിടക്കപ്പായൽ ഉറുമ്പ്, നോട്ട്ബുക്കുകളിൽ ഉറുമ്പ്, ഭക്ഷണത്തിൽ ഉറുമ്പ്, അങ്ങനെ മൊത്തം ഉറുമ്പിൻ്റെ ശല്യം. പിന്നെ ചിലരാണെങ്കിൽ കൂടുതൽ നേരം കിടന്നുറങ്ങും, ചിലർ കൂടുതൽ സമയം കിടന്ന് കുളിക്കും, ചിലർക്ക് ഉറക്കമുണ്ടാവില്ല, ചിലർ കൂടുതൽ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണമൊക്കെ പറയുമ്പോൾ പലർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് ഇതെല്ലാം സ്വാഭാവികമല്ലേ, എല്ലാവരും വീട്ടിലുള്ള കാര്യമല്ലേ, അങ്ങനെയുള്ള കാര്യമല്ല കേട്ടോ പറയുന്നത്. അതായത് 100 കിട്ടിയാൽ 110 ചിലവാകുന്ന ഒരവസ്ഥ, ഇതെല്ലാം നമ്മുടെ അടുത്ത് ആവാഹന പൂജ കഴിയുമ്പോൾ മാറിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വോയിസ് ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ മുമ്പ് പൂജ കഴിഞ്ഞ് പിന്നെ 2 മാസത്തിന് ശേഷം വീണ്ടും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിം സഹോദരൻ അദ്ദേഹത്തിന് സ്വയമേവ തിരിച്ചറിഞ്ഞ് ഇവിടെ വന്ന് അന്ന് സർപ്പാവാഹനം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സർപ്പാവാഹനവും അതോടൊപ്പം ചാമുണ്ടിയെയും ആവാഴ്ച ഒഴിവാക്കി കളഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സകല ഉറുമ്പുകളും, അതായത് പൂജ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഉറുമ്പിനെ പോലും കാണാനില്ല. അപ്പോൾ അത്രയ്ക്കും മിറക്കിളാണ് നമ്മുടെ ആവാഹന പൂജയിൽ. അതുപോലെ 100 കിട്ടിയാൽ 110 ചിലവാകുന്ന ഒരവസ്ഥയെല്ലാം നമുക്ക് ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്ന പോലെയാണ്. അതായത് ആവാഹന പൂജ കഴിഞ്ഞ് ഒടി ഉച്ചാരണം ചെയ്ത് കഴിയുമ്പോൾ ചിലർക്ക് ആ നിമിഷം പോലും വ്യത്യാസം വരും. ചിലർക്ക് പിന്നീടുള്ള 7 ദിവസം 40 പൗഡർ വാങ്ങിച്ച് തിളപ്പിച്ച് കുളിക്കുന്ന വെള്ളത്തിലൊഴിച്ച് കുളിച്ച് കഴിയുമ്പോൾ 7 ദിവസം കഴിയുമ്പോൾ തന്നെ മാറ്റം വരും. അത് തന്നെ ശരീരം വേദന, കൈകാൽ വേദന, കണ്ണ് ചൊറിയുക, കണ്ണ് ചൂടാവുക, കണ്ണിങ്ങനെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉച്ചാരണം ചെയ്ത് കഴിയുമ്പോൾ മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയും വലിയ സത്യങ്ങളാണ് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് 50 ലക്ഷമോ 1 കോടിയൊക്കെ ചിലവാക്കും, അവസാനം പുതപ്പിച്ച് വീട്ടിൽ കൊണ്ട് കത്തിച്ച് കളയും. ആ സമയത്ത് ഒരു വിഷമമില്ല. മറിച്ചോ ഇവിടെ ആവാഹന പൂജയ്ക്ക് 56,000 രൂപ ചിലവാക്കാൻ പറഞ്ഞാൽ വലിയ വിഷമമാണ്. അത് തന്നെ വീടിൻ്റെ വാസ്തുവിലൊക്കെ ക്ലിയർ ചെയ്യാൻ പറഞ്ഞാലോ നടക്കില്ല എന്ന് പറയാം. കാരണം ചിലർ പറയും ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. കഷ്ടപ്പെട്ട് വീട് മാത്രമല്ല ഉണ്ടാക്കിയ, നമ്മുടെ ജീവിതം കഷ്ടപ്പെട്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കെല്ലാം ഒരു വെളിച്ചം വീശുകയാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം. അത് തന്നെ ചിലർ വരുമ്പോൾ പറയാറുണ്ട്, ഒറ്റ വീഡിയോ കണ്ടാൽ തന്നെ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും സത്യമായ ഒരു ജ്യോതിഷവും പൂജാരീതികൾ ലോകത്തിൽ ഒരു സ്ഥലത്തുമില്ല. അതുകൊണ്ടാണ് നമുക്ക് സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന ഉണ്ടാകാൻ സാധിച്ചതും, അതേപോലെ ഏകദേശം 1200 ശിക്ഷണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ നിങ്ങളാണ് ചിന്തിക്കേണ്ടത്, നമ്മൾ പഠിച്ചിരിക്കുന്ന പല കാര്യങ്ങളും മണ്ടത്തരങ്ങളും, ഇല്ലാത്ത നുണകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെല്ലാം കബളിപ്പിച്ചുകൊണ്ട് പല സമുദായങ്ങളും പല ആൾദൈവങ്ങളും മരിച്ചു പോയ ആളുകളെല്ലാം ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയുക, നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ജീവിതമാണ്, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സമയമാണ്. ഈ സമയത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയാണ് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാൻ പറയുന്നത്. അതേപോലെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഒളയൻ അടുത്ത ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയുണ്ട്. പ്രണവമലയിൽ 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട്. ഈ ദേവലോകത്തിലെത്തി ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ പോലും ഏതൊരു മനുഷ്യർക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതവിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. അപ്പോൾ താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ജീവിത വഴിയിൽ വെളിച്ചം വീശണമെന്നുള്ളവർക്ക്, ജീവിതം തിരിച്ചു പിടിക്കണമെന്നുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു നോക്കാം. അതേപോലെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് എല്ലാ ആയില്ലത്തിനും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യർക്കും ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും മടിച്ചു നിൽക്കാതെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക. ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസോരിയില്ലാതെ, ജാതി മത ഭേദങ്ങളില്ലാതെ, വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം. ചേരണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ സഹായിക്കുകയും ചെയ്യും. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളവർ പറയുന്ന കാര്യങ്ങൾ സശ്രദ്ധം ശ്രദ്ധയോടുകൂടി കേൾക്കുക.
ഈശ്വരയിലൂടെ രക്ഷപ്പെടുക. നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൃദ്ധിയോടുകൂടി ജീവിക്കാം. അതോടൊപ്പം നമ്മുടെ നാടും നല്ല സമൃദ്ധിയിലേക്ക് എത്തും എന്ന ഒരാത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ആവാഹന പൂജ കഴിഞ്ഞതിന് ശേഷം 2 മാസം കഴിഞ്ഞിന് അതിൻ്റെ ശേഷം വീട്ടിൽ ഇറുമ്പ്, അതും ചെറുങ്ങനെയുള്ള, പിന്നെ വല്ലാണ്ട് കൂടി ഇറുമ്പ് കൂടി, ചെറിയ സാധാ പായ നിറുമ്പായി, പിന്നെ കടിക്കുന്ന നിറുമ്പായി, പിന്നെ ഭയങ്കര വലിയ കറുത്തിട്ട് ഇറുമ്പില്ല. അതും എല്ലാവരും കിച്ചണിലും അകത്തും, പിന്നെ നമ്മൾ ബെഡ്റൂമിലും കൂടുതൽ ഉണ്ടാവും. നമ്മൾ ഡ്രസ്സ് ഇടുന്നതിലും ഫുള്ള് ഇറുമ്പ്. നമ്മളെ റൂമിലാണ് കൂടുതലുള്ളത് ഡ്രസ്സിലൊക്കെ. എല്ലടിയും, അതായത് കുട്ടികളെ ബുക്കിലടക്കം പിന്നെ ഇറുമ്പ്. അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞില്ല, സാറം നോക്കി എന്ന് പറഞ്ഞിട്ട് അന്ന് ചാമുണ്ടീൻ്റെ അടുത്തതിന് ശേഷം തോന്നുന്നു, മഞ്ഞാന്ന് സർപ്പത്തിന് നമ്മൾ ആവാന പൂജ കഴിഞ്ഞതിന് ശേഷം സർപ്പത്തിൻ്റെ ഇത് പിന്നെ ആവാഹിച്ചതിന് ശേഷം അന്ന് ഇവിടെ രാത്രി എത്തുമ്പോൾ ഇറുമ്പില്ല. നമ്മളിവിടെ എത്തിയല്ലോ അന്ന്, കഴിഞ്ഞ ഇവിടെ എത്തും തന്നെ ആ ഇറുമ്പ്, ഇറുമ്പിന് പിന്നെ കാണുന്നില്ല. വലിയ ഇറുമ്പില്ല, ചെറിയ ഇറുമ്പില്ല, വലിയ ഇറുമ്പില്ല, അത് ഫുള്ളായിട്ട് പോയിക്ക്. നമസ്കാരം. ഈ അമ്മ നമുക്ക് പാലേന്നാണ് വരുന്നത്. 2021 വന്നു. അതിനുശേഷം അവർ നെഗറ്റീവ് എടുത്തു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് നെഗറ്റീവ് വരും. അപ്പോൾ ചിലർ ഇതെന്ത് അങ്ങനെ വരണമെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ചിലർക്ക് പനി ഇടയ്ക്കിടയ്ക്ക് വരും, ചിലർക്ക് ചുമ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പോലെ. അവർക്ക് തൊട്ടടുത്ത് തന്നെ ശത്രു ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു മേൽഗതിയിലേക്ക്, അതായത് അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള തടയിലാണ് വരുന്നത്. പക്ഷേ അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മനസ്സിലാക്കിക്കഴിഞ്ഞാൽ തന്നെ അവർ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവരോട് അന്ന് മാറ്റും. അതുകൂടെ ഒരുപാട് വഴിപാടുകൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മാസത്തിലും 3 നാല് പ്രാവശ്യം വന്ന് പോവുകയും അതേപോലെ ജീവിതത്തിൽ നല്ല രീതിയിൽ റിവേഴ്സ് ചെയ്ത് വലിയ ഗുണത്തോടുകൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങൾക്ക് ഇതിലും വലിയ അടയാളങ്ങളൊന്നും, നമുക്ക് ഇതൊരു ലാസ്റ്റ്, അതായത് അവസാനത്തെ രീതിയിൽ ഒന്നുകൂടി പരീക്ഷ പോകാം. എന്നിട്ടെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിബോധം വരാണെങ്കിൽ ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള ചിന്തയോടുകൂടി ഇവരൊക്കെ ഞാനിത് പറയുമ്പോൾ, ഇവർ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പറയുകയാണെങ്കിൽ അവർക്ക് കരച്ചിലൊക്കെ വരും. അപ്പോൾ എന്തായാലും ഞാനായിട്ട് പറയാമെന്ന് വെച്ചതിൻ്റെ കാരണം, ഒരുപാട് സമയം കളയാൻ വേണ്ട, ഒത്തിരി പേരൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് തീർത്തിട്ട് ഞങ്ങൾക്ക് വീണ്ടും ആവാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ അമ്മയ്ക്ക് അതേപോലെ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട്, നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക, ഒരാൾ വീണ്ടും വീണ്ടും ഇവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് തലയ്ക്ക് ഓളുണ്ടായിട്ട് വരുന്നതല്ല, അവർക്ക് അതിൻ്റെ ഗുണം മനസ്സിലായതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളും ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിലൂടെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പാർട്ടിഷൻ അടിപ്പിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് വരാം. നമ്മുടെ ഷിജയിലാസ് പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് 56,000 വലിയ സംഖ്യ ഒന്നുമല്ല. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന വീടാണെങ്കിൽ 2-3 മാസങ്ങളിൽ പൈസ ഉണ്ടാക്കി ധൈര്യമായിട്ട് വരാം. വീടിൻ്റെ വാസ്തു മാത്രമാണ് നമുക്ക് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. അതും കൂടി ക്ലിയർ ചെയ്താൽ ഏതൊരാൾക്കും നല്ല രീതിയിൽ സമ്പന്നയിലേക്ക് പോകാൻ സാധിക്കും. ഇത് സരിത മലപ്പുറത്ത് നിന്ന് പറയുന്നത് സരിതയുടെ അച്ഛനാണ്, കുട്ടിയാണ്. 2020 സരിതയോടെ എത്തിപ്പെടുന്നത്. പിന്നീട് ആവാന പൂജ നടത്തി. സരിതയ്ക്ക് പറയുന്നുണ്ടായില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വന്നു, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തി. പിന്നീട് ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണെങ്കിൽ ഗ്രൂപ്പിൽ വരെ മെസ്സേജ് ചെയ്യും. മെസ്സേജ് ആയിട്ടൂടെ ഒന്ന് മാറ്റും. പിന്നെ അതുകൂടാതെ എല്ലാ മാസത്തിലും മലപ്പുറത്ത് നിന്ന് ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തും. സ്വന്തക്കാരും ബന്ധുക്കാരും, പിന്നെ നമ്മുടെ SES പ്രസിഡന്റായിട്ട് കുറച്ചു കാലം പ്രവർത്തിച്ചതാണ്. പിന്നീട് ചെറിയ ഒന്ന് ജോലി നടന്നുള്ള ഗവൺമെൻറ് ജോലി തന്നെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ നിലവിൽ ജോലിയുണ്ട്, അതുകൂടാതെ സ്ഥിരമായിട്ടുള്ള ജോലിയാണ് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ വലിയ ഒരു പോരാട്ടത്തിലേക്കും കൂടി പോണതുകൊണ്ട് ആൾക്കാരിലേക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. സരിത എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വന്ന് വഴിപാട് വരുന്നു. അതുമല്ല, സരിത കുറച്ചാൾ ജ്യോതിഷമൊക്കെ പഠിച്ച് കുറച്ച് കയറി വന്നതാണ്. പിന്നെ ഗവൺമെൻറ് ജോലിയുടെ വാശി വന്നപ്പോൾ അന്ന് പിന്നാക്കം പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രസിഡൻ്റൊക്കെ, ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയിട്ട് ഇരുന്നുകൊണ്ട് ആൾക്കൊരുപാട് ഫോളോവേഴ്സ് കൂടെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വഴിപാട് പരിപാടിയൊക്കെ കൂടി ചെയ്യാറുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഇവിടെ കാണുന്നവർക്ക് എത്താൻ സാധിക്കും. പിന്നെ സുധീഷാണ്, കണ്ണൂരിൽ നിന്ന് വരുന്നു. എൻ്റെ ഒരു ശിഷ്യനും കൂടിയാണ്, പിന്നെ സൈനികനാണ്. 2016 സുധീഷ് ഇടയ്ക്കിടുന്നത്. പിന്നീട് ഏകസമയം ധരിക്കും. ആൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ, കാരണം പൂജയിലേക്ക് എത്താൻ സൈനികനായിരുന്നു കുറച്ച് ടൈം എടുക്കും, ലീവൊക്കെ കിട്ടി വരണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷൻ കുറയുകയാണെന്നില്ല. ആൾ പിന്നെ ഒരുപാട് ജോലിസ്മാരടുത്തൊക്കെ പോയി, ശീലമുള്ളതുകൊണ്ട് ആൾക്ക് ഇതിലേക്ക് എത്താനായിട്ട് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടറിഞ്ഞപ്പോൾ തന്നെ കാറ്റിലേക്ക് എത്തി. പക്ഷേ സമയം കുറവുള്ളതുകൊണ്ട് കുറച്ചാൾക്ക് ഗ്യാൻസിലെത്തി. അതിലൊന്ന് പൂജ കഴിഞ്ഞു. ഇന്ന് നാട്ടിൽ എപ്പോൾ വന്നാലും നെഗറ്റീവ് ഫീലിൽ പോകുന്നതിന് ആൾ വരും, അത് മാറ്റും. അതുകൂടാതെ വരുന്ന സമയത്തൊക്കെ ക്ഷേത്രത്തിലേക്ക് വരും. പിന്നെ ഓൺലൈൻ വഴിപാടൊക്കെ നടത്തും. കണ്ണൂരുകാരനും കണ്ണൂർ തളാത്ത തളപ്പം സുധീഷ് ഇപ്പോൾ ദോഷം പഠിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലിസിനെ പിന്നീട് സമ്മതിക്കാൻ പറ്റും. ആളെ സൈനികനാണല്ലോ, അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷമായിരിക്കും ജോലിസ് ആളെ.